സർവ ചരാചരങ്ങൾക്കും സഹസ്രകോടി സഹസ്രകോടി നമസ്കാരം. മഹാത്മാവായ ഞങ്ങളുടെ എല്ലാം സ്നേഹ കുടുംബാംഗമായ ആദരണീയനായ പി ടി നരേന്ദ്ര മേനോൻജിയുടെയും ടീച്ചർ സ്നേഹ കുടുംബാംഗമാണ് കുമാരി അമ്മ. ഈ 84 ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസകളും എന്നുമെന്നും ആ കുടുംബത്തിനുണ്ട്. ഒരു ശരീരത്തിന് മാത്രമേ ജന്മദിനമുള്ളൂ, ആത്മാവിന് ജന്മദിനമില്ല. എന്നാലും ആ ശരീരം ഇത്രയും നല്ല കർമ്മങ്ങൾ സാഹിത്യത്തിലായാലും ആത്മീയതയിലായാലും നിയമത്തിലായാലും കവിതയിലായാലും സംഗീതത്തിലായാലും കലയിലായാലും ആ രണ്ട് മഹതികൾ മഹാത്മാക്കൾ ജന്മം നൽകിയ മാതാപിതാക്കന്മാരെയും അവരെ അനുകരിച്ച ഒരു പരമ്പരയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ജന്മദിനാഘോഷ ദിവസം രണ്ടുപേരെയും സ്മരിച്ചുകൊണ്ട് ഇവിടെ 10 ലക്ഷം പേർക്ക് ഈ കോവിഡ് അന്നദാനം നടത്താൻ ദൈവം അനുവദിച്ചു. ആ ദിവസം ഞങ്ങളുടെ എല്ലാം രക്ഷപ്പെടുന്ന ആത്മാക്കൾക്ക് നാരായണന്മാർക്ക് നാരായണീയ ചൈതന്യങ്ങൾക്ക് നരേന്ദ്ര മേനോജിയുടെ പേരിൽ അന്നദാനം സ്നേഹാശ്രമം നടത്തുന്നതാണ്. എല്ലാവിധ ജന്മദിന ആശംസകളും സർവചരാചരങ്ങൾക്കും സഹസ്രകോടി സഹസ്രകോടി നമസ്കാരം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിർഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ശതാഭിഷിക്തനാകുന്ന ശ്രീ പി ടി നരേന്ദ്ര മേനോന് ഒരു ഇളയ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. ശ്രീ പി ടി നരേന്ദ്ര മേനോൻ കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിലെ അനന്യമായ ഒരു നക്ഷത്രമാണ്. അഗാധമായിട്ടുള്ള പാണ്ഡിത്യം, സാഹിത്യ അവബോധം, നല്ല കവി, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, നല്ല സംഘാടകൻ, നല്ല സുഹൃത്ത് തുടങ്ങി ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക ധന്യത മുഴുവൻ സ്വായത്തമാക്കിയ ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ച് ഒറ്റപ്പാലം എന്നത് ശ്രീ പി ടി നരേന്ദ്രമേനോനാണ്. ഒറ്റപ്പാലം സമം നരേന്ദ്രമേനോനാണ് എനിക്ക്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ ഗുണങ്ങൾ അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ നഫസിൽ അദ്ദേഹം പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ശതാഭിഷേകം എന്നത് ഒരു സാങ്കേതികമായ പരികല്പന മാത്രമാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പൗർണമികൾ വിരിയുകയും അദ്ദേഹത്തിൻ്റെ ജീവിത പന്ഥാവിൽ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ആ പൗർണമികളുടെ സൗമ്യ പ്രകാശം ചൊരിയട്ടെ ചൊരിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദവും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയും കേരളത്തിന് നമുക്കെല്ലാവർക്കും ഇനിയും ഒരുപാട് കാലം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് ഈ നിറവിൻ്റെ ദിവസത്തിൽ, ഈ ശതാഭിഷേക നിറവിൻ്റെ ദിവസത്തിൽ ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വമുള്ള എൻ്റെ സ്നേഹ ആദരവും സ്നേഹാശംസകളും എല്ലാ മംഗളങ്ങളും നേരുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഈശ്വരാനുഗ്രഹവും ഒരുപാട് സർഗ ചൈതന്യവും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ബാബുവേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹാദരങ്ങളോടുകൂടി വിളിക്കുന്ന പി ടി നരേന്ദ്രമേനോൻ നിളാതീരത്തെ ഒരു മഹത്തായ സാംസ്കാരിക അന്തരീക്ഷമാണ്. പി ടി നരേന്ദ്രമേനോൻ ഒരു കവി മാത്രമല്ല, ഒരു വ്യക്തി മാത്രമല്ല, ഒറ്റപ്പാലം എന്ന ചരിത്രപ്രസിദ്ധമായ സംസ്കാര നഗരം കാത്തുസൂക്ഷിച്ച സാംസ്കാരിക ആതിഥ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഞങ്ങളെ ഒക്കെ സംബന്ധിച്ച്, ഞങ്ങളെ എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങി രണ്ട് മൂന്ന് തലമുറകളിൽപ്പെട്ട സാംസ്കാരിക പ്രവർത്തകർക്ക് ഒറ്റപ്പാലത്ത് എന്നും സ്നേഹാതിഥ്യങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്ന, പൂർണ്ണമായും സ്നേഹത്തിൻ്റെ വീടായിരുന്ന ഒരു സാന്നിധ്യമാണ് പി ടി നരേന്ദ്രമേനോൻ എന്ന ബാബുട്ടൻ. ബാബുട്ടൻ നല്ല കവിയാണ്, ഒന്നാന്തരം സഹൃദയനാണ്, ഒരു വലിയ അഭിഭാഷകനാണ്, സാംസ്കാരിക പ്രഭാഷകനാണ്. അതിലൊക്കെ ഉപരിയായി ഒരു സുജന സംസ്കാരമാണ്. ബാബുട്ടനെ ഓർക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം മനസ്സിലേക്ക് കടന്നു വരും. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ഒരു വലിയ ആഘോഷം, സംസ്ഥാന തല ആഘോഷം ഒറ്റപ്പാലത്ത് നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബാബുട്ടനെ കാണുന്നത്. അന്ന് എൻ്റെ പ്രായക്കാരായ, അന്നെനിക്ക് കുറച്ച് പ്രായമേ ഉള്ളൂ, 15-16 വയസ്സേ ഉള്ളൂ, ആ പ്രായക്കാരായ സേതുമാധവൻ മച്ചാട്, ശശിരൂപൻ തിരുമിറ്റക്കോട്, കണ്ണൻ പെരുമുടിയൂർ, ചന്ദ്രൻ പെരുമുടിയൂർ, ദാസ് ഭാർഗവി നിലയം, ഇങ്ങനെ ഒരു വലിയ യുവ അല്ല കൗമാര സംഘത്തിൻ്റെ കൂടെയാണ് ബാബുട്ടനെ കണ്ടിട്ടുള്ളത്. അന്നും ഇന്നും ചെറുപ്പക്കാരുടെ കൂടെ അദ്ദേഹം ഉണ്ടാവും, മുതിർന്നവരുടെ കൂടെയും അദ്ദേഹം ഉണ്ടാവും. കവി എന്ന നിലയിൽ പാരമ്പര്യത്തിൻ്റെ ക്ലാസിക്കൽ കാൽപ്പനികതയും, കേരളീയ കാവ്യപാരമ്പര്യത്തിലെ മഹത്തായൊരു ക്ലാസിക്കൽ കാൽപ്പനികതയും, ഏറ്റവും ആധുനികമായ ഒരു ഭൗതികത്വവും അർത്ഥപൂർണമായി സംലയിപ്പിച്ച, പ്രകൃതിയും ആന്തരപ്രകൃതിയും ചേർന്ന ഒരു ഉന്നത കാവ്യധാര പി ടി നരേന്ദ്രമേനോൻ മലയാളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയാം. അദ്ദേഹത്തിൻ്റേതായിട്ട് സ്വന്തമായൊരു മൗലിക മാർഗം കവിതയിലുണ്ട്. വാരാണസി കാലനോവുകളിൽ നിന്ന് വാനും നദിയും നിലാവും മെനഞ്ഞിട്ട വാരാണസി എന്ന് തുടങ്ങുന്ന അതിപ്രശസ്തമായ ഷഹനായി എന്ന കാവ്യമുണ്ട്. നിൻ പുരാതന സ്നേഹവും ഈ സ്നാനഘട്ടം അയ്യായിരത്താണ്ട് ഊരിയിട്ട ഘട്ടവും, അങ്ങനെ വാദന ഗംഗാസരത്തിൽ അലിഞ്ഞു പോകുന്ന വാരാണസിയുടെ സൗന്ദര്യ സംഗീത പ്രവാഹങ്ങളിലൂടെയാണ്. ഒപ്പം ശവങ്ങൾ എപ്പോഴും എരിഞ്ഞമർന്നു പോകുന്ന മണികർണികാഘട്ടവും ഹരിശ്ചന്ദ്രഘട്ടവും ഒക്കെ ചേർന്ന മഹാശ്മശാനത്തിലെ മോചന സ്വപ്നത്തെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ലേഖന പരമ്പര ഞാൻ ഓർക്കുന്നു, മഹാശ്മശാനത്തിലെ മോചന സ്വപ്നമെന്നാണ്. ഒന്നാന്തരം ഭാഷ, അടിതെളിഞ്ഞ മലയാള ഭാഷ, വള്ളുവനാടൻ കാൽപ്പനികതയുടെ സൗന്ദര്യം നിലനിൽക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യങ്ങളുടെയും പൈതൃകങ്ങളുടെയും ഒരു മഹാസംസ്കൃതിയെ തൻ്റെ ഭാഷയോട് ചേർത്ത് പിടിച്ച ഒരു ഉത്തുംഗ ഗരിമ, ഇതൊക്കെ പി ടി നരേന്ദ്രമേനോൻ്റെ കാവ്യ സൗന്ദര്യങ്ങളാണ്. നിളക്കിയ ഒരു നിലത്തിറക്കി ചിന്ത എന്നൊരു കവിതയുണ്ട്, ഒരു പക്ഷേ ഭാരതപ്പുഴയുടെ നാശത്തെക്കുറിച്ച് സാംസ്കാരികമായി ദീർഘദർശനം ചെയ്ത കവിതയാണ്. കരിങ്കുപ്പായങ്ങൾ പോലുള്ള കവിതകൾ, ഒരുപാട് കവിതകളുണ്ട്, ഞാൻ ആ കവിതകളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. തെരുതര ഭ്രം ഭ്രം മുഴക്കി പാനപാടു പുള്ളുവത്തി എന്ന്, പുള്ളോർക്കുടം മുറുകി മൂളുന്ന വള്ളുവനാടൻ കുന്നിൻ ചെരുവുകളിൽ നാട്ടുപാട്ട് പുരാവൃത്തങ്ങളുമായി ചുറ്റി സഞ്ചരിച്ച പുള്ളുവ പെൺകിടാവിനെ അഭിസംബോധന ചെയ്യുന്ന കവിതയടക്കം സമാനതകളില്ലാത്തൊരു കാവ്യപാരമ്പര്യം കാത്തു സൂക്ഷിച്ച ആളാണ്. അതിലൊക്കെ ഉപരി ഒരുപക്ഷേ 84-ാമത്തെ വയസ്സിൽ ഞാൻ വിചാരിക്കുന്നു തലമുറകളെ കൂട്ടിയിണക്കുന്ന സ്നേഹത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംസ്കൃതിയുടെയും ഒരു വലിയ പാലമാണ് പി ടി നരേന്ദ്രമേനോൻ എന്ന ഞങ്ങളുടെ ബാബുവേട്ടൻ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിൻ്റെ സഹജമായ നിത്യപ്രസാദാത്മകതയോടുകൂടി ഇപ്പോഴും ഒറ്റപ്പാലത്തിൻ്റെ മഹാ ആതിഥ്യ ശക്തിയായി, സ്നേഹമായി ഞങ്ങളുടെ കൂടെയുള്ള ബാബുവേട്ടന് 120 വയസ്സ് വരെ ആയുരാരോഗ്യ സൗഖ്യം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി 84-ാം പിറന്നാൾ ശതാഭിഷേക ആഘോഷത്തിൻ്റെ ആശംസകൾ. Thank you.
चिदानन्तरूपः 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 शिवोऽहं शिवोऽहं चिदानन्तरूपः शिवोऽहं शिवोऽहं शिवोऽहं. 84th ബർത്ത്ഡേ ആഘോഷിക്കുന്ന പി ടി നരേന്ദ്രമേനോൻ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ആരോഗ്യ സൗഖ്യം ആണ് പ്രധാനം. നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണൻ എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. For me to say such lovely things, the great philanthropist, the unparalleled genius, the senior most lawyer, and have I ever seen such a good human being in all my life? And Sukumari ji, I am proud to say that our families have been associated for more than 8 decades, and it is my privilege to say that you are one of the greatest patrons of Indian music. And me, Dr. Narmada, daughter of Sri M.S. Guruji and granddaughter of Paru Sudaramayya, deem it a great privilege to present the musical tribute for you, sir. Happy birthday, and my prayers to bless you and Sukumari ji for a beautiful time ahead. And special congratulations to Sukumari ji, the singing mother of the world. With a melodious voice, you have dedicated your life for music, and our love to your daughter, your grandchildren, the son-in-law, and everybody in the family. Happy birthday, sir. Great congratulations, Sukumari ji. I am taking up Raga Sindhu Bhairavi, the Hindustani Raga, because I know Venerji is an ardent fan of Hindustan music. So, over to Sindhu Bhairavi, Tarana, rendered by the MSG Guruji clan. Thank you.
happy 84th birthday. Thank you for this lovely opportunity. Shri Guruvyo Namaha. Looking forward to meeting you very soon. Yeah. Namaskaram. Happy birthday, Babuvertan. And wish you all the best. Oh, we got a wonderful time. I'm so sorry we can't with you and all of everyone. And we all miss you. And the, you know, this year is unbelievable. And we always am happy to see you. And hopefully see you soon. Happy birthday. Happy birthday. 84th birthday to a remarkable man and a wonderful friend of ours. We wish you all the best, with good wishes coming all the way from England. We often think about you and value your kindness and friendship over the years, and your wonderful family and all your incredible friends. We're very, very happy to be part of your life, and on this wonderful day, we wish you a very, very happy birthday. Thank you. Happy birthday. സുഹൃത്ത് ശ്രീ പി ടി നരേന്ദ്രമേനോൻ 84 വയസ്സ് പൂർത്തിയാക്കുന്നു എന്ന കാര്യം വളരെ സന്തോഷത്തോടുകൂടി അറിയാൻ സാധിച്ചു. കാഴ്ചയിൽ എന്നേക്കാളും ചെറുപ്പമാണ് അദ്ദേഹം. ചെറുതുറുക്കിലും അതുപോലെ തന്നെ മാനസികാവസ്ഥയിലും അദ്ദേഹം യുവത്വം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം എന്നെപ്പോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് സുഹൃത്തുക്കളും തലകുലിക്ക് സമ്മതിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കവി, എഴുത്തുകാരൻ, അതിപ്രഗത്ഭനായ അഭിഭാഷകൻ, ഈ നിലകളിലെല്ലാം അദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ട്. സങ്കുചിതമായ കക്ഷിരാഷ്ട്രീയ പരിഗണനകൾക്ക് അപ്പുറത്ത് അതിവിപുലമായ സുഹൃത്ത് ബന്ധം, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വ്യക്തികളുമായി, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യവും നമുക്കെല്ലാം അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം, സൗഹൃദത്തിൽ സഹസ്രശോഭയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയം, അതിൽ ഡോക്ടർ കെ ആർ നാരായണനെ പോലുള്ളവരുണ്ട്. പണ്ഡിതരും ഇന്ത്യയുടെ അംബാസഡറും പിന്നീട് പാർലമെൻ്റ് അംഗം, കേന്ദ്രമന്ത്രി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഇങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായ ഉത്തരവാദിത്വങ്ങൾ വഹിച്ച ഡോക്ടർ കെ ആർ നാരായണനെ അദ്ദേഹം പാർലമെൻ്റ് അംഗം ആയിരുന്ന കാലത്ത് വിശേഷിച്ചും പരിചയപ്പെടാൻ എനിക്കും സന്ദർഭമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിയുടെ പ്രത്യേക വസതിയിൽ അവിടെ ഒരു ചെറിയ ഓഡിറ്റോറിയവും ഒക്കെ ഉണ്ട്. അത് പലപ്പോഴും വേണ്ട പോലെ ഉപയോഗിക്കപ്പെടാറില്ല. ഡോക്ടർ കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോഴാണ് ശ്രീ പി ടി നരേന്ദ്രമേനോന്റെ പ്രശസ്തയായ പത്നി ശ്രീമതി
സുകുമാരി നരേന്ദ്രമേനോന്റെ ശാസ്ത്രീയ സംഗീത കച്ചേരി ഉപരാഷ്ട്രപതിയുടെ താമസ സ്ഥലത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ പ്രശസ്തനായ ശ്രീ പി ടി നരേന്ദ്രമേനോൻ, പ്രശസ്തയായ ശാസ്ത്രീയ സംഗീതജ്ഞയും സംഗീത അധ്യാപികയും ഒക്കെയായ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, ഇവരുടെ സർഗാത്മക ജീവിതം, ഒട്ടേറെ സൗഹൃദങ്ങൾ അവർക്കിരുവർക്കും നേടിക്കൊടുത്തിട്ടുണ്ട്. ശ്രീ പി ടി നരേന്ദ്രമേനോന് നമ്മുടെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ അഭിമാനമായ ശ്രീ എം ടി വാസുദേവൻ നായർ ഉറ്റ സുഹൃത്താണ് എന്നുള്ളത് പലർക്കും അറിയാം. പക്ഷെ അത് അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, വി കെ മാധവൻകുട്ടി, അങ്ങനെ പ്രസിദ്ധരായ ധാരാളം പേർ, അത്ര പ്രസിദ്ധരല്ലാത്ത മറ്റ് അനേകർ, ഇവരോടെല്ലാമുള്ള സൗഹൃദം അദ്ദേഹം, അതോടൊപ്പം ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ കാത്ത് സൂക്ഷിച്ചു പോരുന്നു. ബഹുമുഖമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതെല്ലാം ഒറ്റപ്പാലത്തും പാലക്കാടും എങ്ങനെ ഈ ദമ്പതിമാർ ആത്മാർത്ഥമായി സജീവമായി ഇടപെടുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോന് കർണാടക സംഗീതത്തിലെ അതുല്യ പ്രതിഭകളായ ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതം തുടങ്ങി ഡോക്ടർ എം ബാലമുരളികൃഷ്ണ ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ചങ്ങാത്തമാണ്, സൗഹൃദമാണ്, ഒരുതരം ഗുരുശിഷ്യ ബന്ധം തന്നെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. കൂടുതൽ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നില്ല. കോവിഡിൻ്റെ വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ സൗഭാഗ്യമുണ്ടായ ശ്രീ പി ടി നരേന്ദ്രമേനോനെ 84th പിറന്നാളാശംസകൾ അറിയിക്കുന്നു. ശ്രീ പി ടി നരേന്ദ്രമേനോന് പ്രിയ പത്നിയും സംഗീതജ്ഞയുമായ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോനും അവരുടെ പ്രിയപുത്രി വാണി, മറ്റ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഈ 84th പിറന്നാളിൻ്റെ വേളയിൽ കഴിയുന്ന വിധത്തിൽ ഒത്തുകൂടുകയും പരസ്പര ആശയവിനിമയം നടത്തുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. സാഹചര്യം സ്വാഭാവികമാവുന്ന സന്ദർഭങ്ങളിൽ നമുക്കെല്ലാം ഒരുപക്ഷെ നേരിട്ട് ഒത്തുകൂടാൻ അവസരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. സഹസ്രഭൂമി അനുഗ്രഹിച്ച പി ടി നരേന്ദ്രമേനോന് ജന്മദിനാശംസകളും ഭാവങ്ങളും നേരി. മലയാള സാഹിത്യ ചരിത്രത്തിലെ പുതിയ ഘട്ടവും പഴയ ഘട്ടവും ഒരുമിച്ചെടുത്താൽ മറ്റ് ഏത് സാഹിത്യശാഖയേക്കാളും സമ്പന്നവും വിപുലവുമാണ് കവിത എന്ന വസ്തുത തള്ളിക്കളയാനാവില്ല. രാഗശോകങ്ങളും രാഗതാളങ്ങളും സാധാരണക്കാരൻ്റെ വിഫുലതകളും സമസ്യകളും സമഞ്ജസമായി ഇണക്കിച്ചേർത്ത് അനുഭൂതി സാന്ദ്രതയുടെയും ആശയഗാംഭീര്യത്തിൻ്റെയും രചനാ സൗഭോഗത്തിൻ്റെയും ലയസൗഭാഗ്യം തീർക്കുന്ന കവിതകൾക്ക് ജന്മം നൽകിയ കവിയാണ് പി ടി നരേന്ദ്രമേനോൻ. പ്രകൃതബിംബങ്ങളുടെ പരുഷവും ഭീഷണവുമായ ബാഹ്യസ്വരൂപത്തിൻ്റെ ഉള്ളിലൊതുക്കിയ മൗലിക ജീവിത സത്തയെ അന്വേഷിക്കുന്ന കവിതകൾ എഴുതിയ കവിയെന്ന നിലയിൽ പി ടി നരേന്ദ്രമേനോൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ്. പ്രഭാഷകൻ, അഭിഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ, കലാസംഘാടകൻ, സാമൂഹ്യ പ്രവർത്തകൻ, ആതിഥേയൻ എന്നിങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന പി ടി നരേന്ദ്രമേനോൻ സമൂഹത്തിന് പ്രിയപ്പെട്ടവനാകുന്നത് അനിതര സാധാരണമായ കർമ്മകുശലത കൊണ്ടും അതിലേറെ അവിസ്മരണീയമായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. ഏറെക്കാലത്തെ സ്നേഹപൂർണമായ ബന്ധനം കൊണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമേനോന് ഈ സഹസ്രപൂർണിമ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ
നന്മകളും ആരോഗ്യവും ദീർഘായുസ്സും. നമസ്കാരം, ഞാൻ മുസാഫിർ, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നാണ്. പ്രശസ്ത കവിയും എഴുത്തുകാരനും പ്രമുഖ അഭിഭാഷകനുമായ ശ്രീ പി ടി നരേന്ദ്രമേനോൻ്റെ ശതാഭിഷേകമാണ്. എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നതിനു വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ ശ്രീ പി ടി നരേന്ദ്രമേനോൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബാബുവേട്ടൻ ശതാഭിഷിക്തനാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു 4.5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സൗഹൃദത്തിൻ്റെ, 4.5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒക്കെ ഒരു ഓർമ്മകൾ എന്നിൽ നിറഞ്ഞ് തുളുമ്പുകയായി. ബാബുവേട്ടനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച, ഏറ്റവും ആദ്യം പറയാവുന്ന ഒരു വ്യക്തി ബാബുവേട്ടനാണ്. ഞാൻ ഒറ്റപ്പാലത്ത് മലയാള മനോരമയുടെ ലേഖകനായി ചെല്ലുന്ന ആദ്യ ദിവസം മുതൽ ആരംഭിച്ച ബാബുവേട്ടനുമായുള്ള, ബാബുവേട്ടൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ 4.5 പതിറ്റാണ്ട് നീണ്ടു നിന്ന സൗഹൃദത്തിൻ്റെയും ആ ഒരു ബന്ധത്തിൻ്റെയും ആഴവും പരപ്പും മനസ്സിലാവും. വ്യക്തിപരമായി ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ എഴുത്തിനെയും എൻ്റെ പത്രപ്രവർത്തനത്തെയും ഒപ്പം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ഏറെ സ്വാധീനിച്ച ഒരു ജ്യേഷ്ഠ തുല്യനായ, അല്ലെങ്കിൽ സഹോദരതുല്യനായ, ഗുരുതുല്യനായ ഒരു സുഹൃത്താണ്, സഹോദരനാണ്, എല്ലാമാണ് ബാബുട്ടൻ. ഒറ്റപ്പാലത്ത് മനോരമയുടെ ലേഖകനായി ഞാൻ ആദ്യം ചെല്ലുമ്പോഴുണ്ടായ എൻ്റെ എല്ലാ ബാലാരിഷ്ടതകളെയും അതിജീവിക്കുന്നതിന് എന്നെ പ്രേരിപ്പിക്കുകയും എന്നെ വേണ്ട വിധത്തിൽ സഹായ സഹകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് പേരെ, ചെറുതും വലുതുമായ, പ്രശസ്തരും അപ്രശസ്തരുമായ, എഴുത്തുകാരും അല്ലാത്തവരുമായ നിരവധി ആളുകളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും അവരുമായുള്ള സൗഹൃദം ഉണ്ടാക്കുന്നതിനും എന്നെ അവരുമായി പരിചയപ്പെടുത്താനും എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകാമോ അതെല്ലാം നൽകിയും എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ബാബുട്ടൻ. കലയായാലും സാഹിത്യമായാലും കവിതയായാലും മറ്റ് ഏത് രംഗത്തും പ്രശസ്തരും അപ്രശസ്തരുമായ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞത് ബാബുട്ടനിലൂടെ മാത്രമാണ് എന്ന് എപ്പോഴും ഞാൻ നന്ദിപൂർവ്വം ഓർക്കാറുണ്ട്. പലരുമായും ആ ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലത്തും പരിസരത്തും മാത്രമല്ല, പുറത്തുള്ള ഒരുപാട് പേരെ, അത് ഒരുപാട് പേര് അതിനകത്തുണ്ട്, പ്രശസ്തരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ കെ ആർ നാരായണൻ രാഷ്ട്രപതിയായ സമയത്ത് പോലും ഞങ്ങൾ ഒരുമിച്ച് അവിടെ യാത്ര പോവുകയും രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തൊക്കെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വളരെ അമൂല്യമായ, അസുലഭമായ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുന്നത് ബാബുവേട്ടൻ്റെ ഈ സൗഹൃദം. ഈ സൗഹൃദം മാത്രമാണ്, അതുകൊണ്ട് മാത്രം നടന്ന കാര്യമാണ്. അതുപോലെ ഞങ്ങളുടെ ഒരുപാട് യാത്രകൾ, പിന്നീട് കുടുംബവുമായിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. ആ യാത്രകളൊക്കെ പിന്നീട് നിരവധി സൗഹൃദങ്ങളുടെയും അതുപോലെ തന്നെ സർഗപരമായ ശേഷി, സർഗപരമായ ഒരുപാട് വികാസത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള യാത്രകളായിരുന്നു എന്നുകൂടി ഇവിടെ പറയേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, മകൾ വാണി ഇവരുമായും, അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ, സഹോദരി, സഹോദരന്മാർ എല്ലാവരുമായും ഒരു കുടുംബാംഗം എന്ന പോലെ ഞാൻ സത്യത്തിൽ
ഒറ്റപ്പാലം കയറാട്ട് തറവാടുമായി അവരിൽ ഒരു അവരുടെ ഒരു കുടുംബാംഗം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഞാനും ഞങ്ങളുടെ എൻ്റെ കുടുംബവും ഒക്കെ ഇപ്പോഴും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. അതിൽ ഒരു പോറലും ഏൽക്കാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ അവധിക്കാല എല്ലാ അവധിക്കാലങ്ങളിലും ഞങ്ങൾ ഞാനും കുടുംബമൊക്കെ പല എല്ലാ സമയവും എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ തന്നെ എല്ലാ അവധിക്കാലത്തും അവിടെ പോയി താമസിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും യാത്ര നടത്തുകയും ഒക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു സവിശേഷത എന്ന് പറയുന്നത് എഴുത്തിലും വായനയിലും മാത്രമല്ല ഏത് ഒരു അടിസ്ഥാനപരമായി മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ ഗാഥാകാരനാണ് ബാബുലാൽ. അദ്ദേഹത്തിന് ഇന്നേ വരെ അദ്ദേഹം പരിഭവപ്പെട്ടതായോ കോപിച്ചതായോ എന്തെങ്കിലും ഒരു കന്മഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലോ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തോ ഞാൻ ഈ 4.5 പതിറ്റാണ്ടിൻ്റെ ഈ അടുപ്പത്തിൽ ഒരു നിമിഷം പോലും ഞാനത് കണ്ടിട്ടില്ല. വളരെ കുട്ടികളെപ്പോലെയുള്ള നൈർമല്യം, ശിശു സഹജമായ എന്താ പറയുക നിഷ്കളങ്കത, അങ്ങനെയുള്ള ഒരു അപൂർവ വ്യക്തിത്വത്തിന്, അസുലഭ വ്യക്തിത്വത്തിന് ഉടമയാണ് ബാബുട്ടൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം രൂപപ്പെടുത്തുന്നതിലും ഇന്നോളം അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അദ്ദേഹത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ ഒരു പൂർണ്ണതയ്ക്ക് പൂർണ്ണമായും പിന്തുണയും പിൻബലവും നൽകുന്ന സുകുമാരൻ ചേച്ചിയും അതുപോലെ തന്നെ മകളും പേരക്കുട്ടികളും മരുമകനും ഒക്കെ അടങ്ങുന്ന ഈ സ്നേഹ സമ്പൂർണമായ കുടുംബം, ആ കുടുംബത്തിലെ ഒരു നാഥൻ എന്ന നിലയ്ക്ക് ബാബുവേട്ടൻ്റെ ഈ ശതാഭിഷേക ചടങ്ങിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടിയുള്ള ജീവിതത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനും അഭിഭാഷക ജീവിതത്തിനുമൊക്കെ നിറഞ്ഞ ഒരുപാട് ഭാവുകങ്ങളും ആശംസകളും സ്നേഹങ്ങളും വാത്സല്യങ്ങളും എല്ലാം ഈ പ്രവാസലോകത്ത് നിന്നുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരുപക്ഷെ ഈ കോവിഡ് കാലമല്ലായിരുന്നുവെങ്കിൽ ഈ ശതാഭിഷേക ചടങ്ങിൽ ഒരു നേരിട്ട് തന്നെ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. അതിന് സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാര്യ സെലീന, മകൻ മൻക എന്നിവരുടെയും സ്നേഹാശിസ്സുകളും ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. In spirit, I am with all those who are attending Babuvettan's birthday celebrations. Our beloved Babuvettan is one who is blessed to have lived through by the time one reaches its ripe and wise age of 84. Welcome everybody who is joining with Babuvettan. And thank you for being here and sharing our loving Babuvettan's 84th birthday celebrations. So here we are together with Babuvettan to celebrate his 84th well-lived, well-loved years, golden years full of energy, achievement, commitment, adventure, fulfillment in marriage, and family life and happiness. Babuvettan, we hold you in our hearts for not what you have done for us, but for the way you have done it. Being yourself, being justly, being honest, being kind, your wisdom, your experience, your insight, your authenticity are all inspiring. Babuvettan, today we offer you our gratitude and our loving best wishes. Personally, I feel very privileged to have a friend like you in my life for so long. You have been an amazing role model, supporter, advisor, and confidant.
അവിടെ all our family and friends here today pay tribute to the wonderful, generous and loving person you are. A person I know, still at heart, who enjoys the good laugh, the mischief in his eyes, when he gently sometimes pulls a leg or two, simple enjoyment in things even now. I would like to leave you a couple of lines of a poem. By that, I adapted to capture what makes Babotan so special as a friend. Babotan, your friendship is a golden chain. The links are shared moments so dear. And like a rare and precious jewel, I treasure you more each year. Your friendship is clasped together firmly with a love that's deep and true. And it's rich with happy memories and fond recollections too. For your friendship is a priceless gift that can't be bought or sold. But to have a friend like you is worth far more than a diamond. In the golden chain of friendship is a strong and blessed tie, binding kind red hearts together as the years go passing by. Bhavatan, all of us wish you a day filled with happiness and joyous years ahead with your loving Sukumari Chechi, Vinamal, Vivek and grandchildren. Wish you a very happy 84th birthday, Bhavatan. May God bless you. Stay blessed. From the Aram family. ബാബോട്ടൻ നമസ്കാരമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ, വിഷിംഗ് യു ഗുഡ് ഹെൽത്ത് ആൽവേഴ്സ്. ബാബോട്ടന് ബർത്ത്ഡേ വിഷസ് പറയാനൊരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ബാബോട്ടൻ, യു ഹാവ് സോ മെനി അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സോ മെനി റെക്കഗ്നീഷൻസ് ടു യുവർ ക്രെഡിറ്റ്. യു ആർ വൺ ഓഫ് ദ വെൽ റെഡ്, വെൽ വേഴ്സ്ഡ് ആൻഡ് റിനവൻഡ് റൈറ്റേഴ്സ് ഫ്രം അവർ വിസിനിറ്റി. യു റൈറ്റ് ഇൻ വേരിയസ് ലാംഗ്വേജസ്. യു ഹാവ് സം ഗുഡ് ക്രിയേഷൻസ് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ. Babutan, in spite of all these accolades you receive, you remain such a grounded person. You are such a humble person. It is not out of place to mention that you truly inspire me, and I am yet to meet someone like you. Idu parayanulla kaaranam, the reason for telling this, Babutanum Chechiyum ivide Bahrainil കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ നടത്തിയ ശാക്തേയം എന്ന് പേരിട്ട നവരാത്രി മഹോത്സവങ്ങളുടെ ഭാഗമായി അതിഥികളായി വന്ന സമയത്ത് ബാബോട്ടനെയും ചേച്ചിയും ആദരിക്കുന്ന ചടങ്ങിൽ ബാബോട്ടൻ സംസാരിക്കാനായപ്പോഴേക്കും രാത്രി 10 മണിയോടടുത്തായിരുന്നു. ആ വൈകിയ വേളയിൽ പോലും ബാബോട്ടൻ വളരെയധികം ചുറുചുറുക്കോടെ, പ്രസന്നതയോടെ, വളരെ സ്പഷ്ടമായ പദപ്രയോഗങ്ങളിലൂടെ നടത്തിയ പ്രസംഗം ഓഡിയൻസിൻ്റെ ശ്രദ്ധ തെല്ലൊന്നുമല്ല ആകർഷിച്ചത്. ഏത് രീതിയിൽ പറഞ്ഞാലും ബാബേട്ട ഒരു പ്രശസ്ത കവി എന്ന രീതിയിലെടുത്താലും അഭിഭാഷകൻ എന്ന രീതിയിലെടുത്താലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉജ്ജ്വലമായി പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തി എന്ന രീതിയിലെടുത്താലും ശാസ്ത്രീയ പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന, കർണാടക സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി എന്ന രീതിയിലെടുത്താലും ഏത് രീതിയിലെടുത്തു കഴിഞ്ഞാലും ബാബേട്ടൻ ഈ കാലഘട്ടത്തിൻ്റെ, ഈ കാലത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ബാബേട്ടനെപ്പോലൊരു വ്യക്തി ഇനിയും ഒരുപാട് വർഷം ജീവിച്ചിരിക്കട്ടെ. ഇനിയും ഒരു 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. അതിനുള്ള എല്ലാവിധ
ആയുര ആരോഗ്യ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ബാബേട്ട നമസ്കാരം. Happy birthday, Babu. You would have seen 1,000 moons, and for 600 of those, I know you. I'm very lucky to have you as a friend, and I wish you many more happy, healthy birthdays. From the farthest corner of this world, your friend, Madhavankutty. Mokshamo galada bhuvilo സംഗീതവും സാഹിത്യവും ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ബാബോട്ടൻ്റെ പ്രിയപ്പെട്ട ഈ കീർത്തനം ആശംസകളായി അർപ്പിക്കുന്നു. ഏജ് കനോട്ട് ബി ദ നോർ എനി പാൻഡമിക് സ്റ്റേൽ യുവർ ഇൻഫിനിറ്റ് പാഷൻ ഫോർ ഹ്യൂമൻ ലൈഫ് ആൻഡ് കൾച്ചർ. ബാബോട്ട, ഫോർ യു ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. ബാബോട്ട, പിറന്നാൾ ആശംസകൾ. ഒരുപാട് കാലം സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ജന്മാന്തരങ്ങളിലൂടെ പകർന്നു കിട്ടിയൊരു ബന്ധമാണ് ബാബുവേട്ടനുമായിട്ടുള്ളത്. ബാബുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമാർ ചേച്ചി വാണിയുമടക്കമുള്ള കുടുംബം അതിൽപ്പെടുന്നു. പരിചയപ്പെട്ടതെന്നാണെന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ലെങ്കിൽ പോലും യുവത്വത്തിൻ്റെ തീക്ഷ്ണതയിൽ ആറാടി നിന്നിരുന്ന ഞങ്ങളെയൊക്കെ ഒരുപോലെ സ്നേഹിക്കുവാനും ജീവിതത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുവാനും ബാബുവേട്ടൻ്റെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട്. എന്നോ എവിടെയോ കൂട്ടം തെറ്റി മേയുമായിരുന്ന ഞങ്ങളെയൊക്കെ സ്നേഹത്തിൻ്റെ കണ്ണികൾ കൊണ്ട് അടുപ്പിച്ചു നിർത്തുകയും എന്നും എപ്പോഴും ഏത് സമയത്തും ഏത് കാര്യത്തിനും കയറി വരുവാൻ ഒരഭയകേന്ദ്രം ഉണ്ടാവുക എന്നുള്ളത് അമ്പ നിങ്ങളുടെയൊക്കെ കാലത്തെ യുവത്വത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. ഒന്നും തന്നെ തിരിച്ചു പ്രതീക്ഷിക്കാതെ എല്ലാം നൽകുന്ന ബാബുവേട്ടനും കുടുംബവും. സത്യം പറയാമല്ലോ, ബാബുവേട്ടന് കൊടുക്കുവാനായിട്ട് നമുക്കൊന്നും തന്നെ ഇല്ല. അഥവാ ബാബുവേട്ടന് വീട്ടുവാനായി ഒരു കടവുമില്ല. മറിച്ച് ഞങ്ങളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കടപ്പാട് അത് വീട്ടുവാൻ ജന്മങ്ങൾ തന്നെ വേണ്ടി വരും. ഹൃദയബന്ധമാണത്, സ്നേഹത്തിൽ ഊട്ടി ഉറപ്പിച്ച, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത
എന്നും എപ്പോഴും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഹൃദയത്തിൻ്റെ തടികയിൽ എന്നും സ്വർണപുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു നിർത്തുന്ന ഒരു വിഗ്രഹം. ഇത് അതിശയോക്തിയല്ല, പലപ്പോഴും പല സന്ദർഭങ്ങളിലും മാതൃകയായിട്ട് നിറഞ്ഞു നിൽക്കുകയും ജീവിതത്തിൽ എപ്പോഴും പ്രോത്സാഹനമാവുകയും ചെയ്ത, അതും ആ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെടുന്ന യുവത്വത്തിനെ സ്വീകരിക്കുവാൻ സന്മനസ് കാണിച്ച ഹൃദയവിശാലതയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് സസ്നേഹം സ്വന്തം ചന്ദ്രൻ. അശ്വതി നാളിൽ ജനിച്ച ബാബു, കരാട്ടെ വീട്ടിൽ ജനിച്ച ബാബു, നരേന്ദ്രൻ എന്നൊരു പേരുമിട്ടു, കുട്ടിക്കാലത്തന്നെ കൂർമ്മബുദ്ധി, സ്കൂളിലും നല്ല കേമമായി, മദ്രാസിലോ കോളേജിൽ വന്നു പഠിച്ചു വന്നു, ഒറ്റപ്പാലം ബാറിൽ മിന്നി നിന്നു, ഒറ്റപ്പാലം ബാറിൽ മിന്നി നിന്നു, മിന്നി നിന്നു, ധാരാളം ചങ്ങാതിമാരുമായി ഒറ്റപ്പാലത്തങ്ങ് ശോഭിക്കുന്നു, സ്നേഹമയിയായ ചുമ്മയുണ്ട്, ധാരാളം സന്തോഷത്തോടെ വാണു, രണ്ടാളും സന്തോഷത്തോടെ വാണു, കുട്ടികളായ വിവേകം വാണിയും, കേശവനെന്നോരു പൊന്നുമോനും, മീനാക്ഷി എന്നോരു മീമികൂട്ടി, എല്ലാരും സന്തോഷത്തോടെ വാണു, വാണു, ദൈവ സഹായവും കൂടെയുണ്ട്, അമ്മനയുടെ ബ്ലെസ്സിങ് ഉണ്ട്, എന്നാലും കൂടെയും ബ്ലെസ്സിങ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് മൈ ഡിയർ ബ്രദർ ബാബു കുട്ട. ബൈ. മൈ ഓൾ ടൈം ഫേവറേറ്റ് ബാബു കുട്ട, erudite, genius, loving, lovable, precious Babu Kutta. All my good wishes for your happiness in life, wives, children, everybody. പണ്ട് ഓർമ്മണ്ടോ, ഒരു പ്രാവശ്യം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഇരുന്ന ഇരുപ്പിൽ ബാബു ചെല്ലിയത് ചെല്ലിയ പാട്ട്, കോപിഷ്ഠ കോപമാന്യേ കോപതിലകേ നാസാഗ്രേ സർവതാ ചുംബിസ്ഥിതേ സരോജ സ്നേഹിതേ സുശിപ്രിയേ, ഇതെല്ലാം എൻ്റെ ബാബുക്കുട്ടനല്ലാണ്ട് ആരൊക്കെ സാധിക്കുക. All my good wishes and lots and lots and lots of love, your sister Ammaka. ഞാൻ ആ വലിയ കയറാട്ടെ വീട്ടിലൊറ്റയ്ക്കാന്ന് എനിക്ക് തോന്നാറിയില്ല. ഇതൊക്കെ എൻ്റെ പിന്നെ ദിവസത്തെ ഹൈലൈറ്റ് വൈകുന്നേരം ബാബോട്ടൻ വരുന്നതാണ്. ആ വടുക്കുറത്ത് ബാബോട്ടനും ഞാനും അമ്മൂർത്തിയും അമ്മനിയമ്മയ്ക്കും ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും, എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം. ഞാനും ബാബോട്ടനും അമ്മൂർത്തും കൂടി ഞങ്ങളെല്ലാം കവർ ചെയ്യും, രാഷ്ട്രീയവും സാഹിത്യവും പിന്നെ എല്ലാം വേണ്ടിയില്ലേ, മിത്തോളജി ഫിലോസഫി എല്ലാം ഉണ്ടാവും. ഏത് ശ്ലോകമാണെന്നുണ്ടെങ്കിൽ ബാബോട്ടന് അത് ബൈഹാർട്ടാണ്. ഇനി ഈ നാമം ചൊല്ലിയാൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ, ഉണ്ടാവാൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതായിരുന്നു ഞാൻ ധരിച്ചിട്ടായിരുന്നു. പക്ഷേ ബാബോട്ടൻ്റെ പിന്നെ വർത്താനത്തിന് ബാബോട്ടൻ ഇരുന്ന് നാമം ചൊല്ലുന്ന കണ്ടിട്ടില്ല. പക്ഷേ ഒരു രാമനെ ഇപ്പം രാമായണം പറയുകയാണെങ്കിൽ ആധ്യാത്മിക രാമായണം, വാൽമീകി രാമായണം, ആനന്ദ രാമായണം, കമ്പരാമായണം, രാമമാനസ ചരിത്ര, ഇതെല്ലാം ബാബോട്ടനത്തിൻ്റെ എല്ലാം കോട്ട് ചെയ്യും. എന്നിട്ട് രാമനെ പറ്റി പറയുമ്പോൾ രാമനെ പറ്റി ഇതൊരു മര്യാദ പുരുഷോത്തമ ഒരു മനുഷ്യ ജന്മമാണ്, രാമൻ്റെ ദുഃഖം രാമൻ്റെ ഇത് പറയുമ്പോഴേക്കും ബാബോട്ടൻ്റെ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ധാരധാര ചെയ്യുന്നുണ്ടാവും, അതാണ് ഭക്തി. അപ്പം ഞാൻ വിചാരിച്ചു നാമം ചെല്ലനും ഒന്നുമല്ല, ഒരു നാമം
ബാബോട്ടന് അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്ത 4 വയസ്സിൽ പറഞ്ഞു കൊടുത്ത നാമം മുതൽക്ക് ഇപ്പോഴും ബൈ ഹാർട്ടായി. അതാണ് ഭക്തി. ഞാൻ ബാബ ഈശാമിനോട് പറഞ്ഞേ, അയ്യോ എന്തപ്പിച്ചാൽ കുട്ടിക്കാലത്തെ പറയും, എൻ്റെ കുട്ടിക്കാലത്തെ ബാബോട്ടനെ ഞാൻ ഇട്ടുള്ളത് അത്ര ഓർമ്മയില്ല. ഒരു സമയം ഞാൻ കുട്ടിയാവും ബാബോട്ട വലുതായിട്ടാവും, എന്താപ്പം ഞാൻ പറയാ വെച്ചു. അപ്പോൾ ശ്യാം പറഞ്ഞു, ഇവിടെ നല്ല ഭംഗിയുള്ള കളറായിട്ടുള്ള ഒരു ചിത്രശലഭമായിട്ട് ഇങ്ങനെ ചുറ്റും പാറി പറന്ന് നടന്നിരുന്നു. ഇന്ന് തടിച്ച് വലിയ ആളായ കാരണം പാറി പറക്കാൻ വയ്യാതെ പറഞ്ഞാൽ മതി. ഇത് എന്തായാലും ബാബോട്ട 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ആ കണ്ണിനും കണ്ണിനും മനസ്സിനും കോടി കോടി പ്രണാമം. Babota, may you live to see 100. I hope to see you play with my grandchildren. I can't forget the memories that are pressed between the pages of my mind, sweetened through the edges just like wine. Okay. I can't forget so many very enjoyable occasions I've had in Kerala. With your presence, made it a very memorable occasion. I hope to celebrate your 100th birthday with you. Happy birthday to you. Happy birthday, dearest Babueta. I want to first tell you how much I love and respect you. My pranams to you on your 84th birthday. Thank you so much for being part of my life journey, for all the love and nourishing you do. And I pray to Almighty that you are there with me through a lengthier part of my life. And love you loads. Happy birthday, Babota. You are one of the most special uncles that we've had in our lives, always, and you are so much fun. And I want to hug your brittle bones and then wish you all the best. And wishing you lots of happiness and lots of love from all of us. And a happy, 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 happy birthday. Please celebrate your 90th birthday despite Karthi hugging you and breaking your bones. Okay? And it's a pity that, you know, I'm sure you would have. We will come and celebrate with you after this pandemic is over. Come and celebrate. Yeah, with you. I know your 80th birthday. Big celebration. 80th birthday celebration was fantastic. This should have been even better. But doesn't matter. When we come, we'll all celebrate. All the best, Babota. Have a all great the best. Day. Good luck. Bye. Cheers. Love you. Cheers. Happy birthday, Babota. Happy birthday, Babota. Have a great day and a great year, and hope to celebrate with you soon. Yeah. Enjoy. Bye. Babota. Hi, Babota. Hi. Happy birthday. Happy birthday. Wishing you many, many more returns, Babota. Have fun. Happy birthday, Melissa. കുഞ്ഞുണി പറയ. ബാബു എന്ന് ഞാൻ വിളിക്കുന്ന ശ്രീ പി ടി നരേന്ദ്രമേനോൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ 84th പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു പുരുഷായസത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. അദ്ദേഹത്തിന് ഇന്ന് ആ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇന്നത് സാധ്യമായിട്ടുള്ളത്. ശ്രീ നരേന്ദ്രമേനും ഞാനും തമ്മിലുള്ള സൗഹൃദം 1958 ഞങ്ങൾ മദ്രാസ് ലോ കോളേജിൽ നിയമപഠനത്തിൽ ചേർന്ന അന്ന് മുതൽക്കുള്ളതാണ്. ആ സൗഹൃദം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സൗഹൃദത്തിന് പുറമെ ഞങ്ങളൊരു സഹോദരന്മാരുടെ നിലയ്ക്കാണ് ഇന്ന് വരെ പെരുമാറി വന്നിട്ടുള്ളത്. അദ്ദേഹം നല്ലൊരു വാഗ്മിയും നല്ലൊരു അഭിഭാഷകനും നല്ലൊരു കവിയും നല്ലൊരു എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിന് ഒരു വലിയ സുഹൃത്തുണ്ട്. ആ സുഹൃത്തു അദ്ദേഹം ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീ സുകുമാരി നരേന്ദ്രൻ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞയും സംഗീതജ്ഞയുമാണ്.
ഞങ്ങൾ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം നിലയ്ക്കും എൻ്റെ കുടുംബങ്ങളെ അംഗങ്ങളെ നിലയ്ക്കും സർവവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ബാബു അങ്കിൾ, ഹാപ്പി ബർത്ത്ഡേ. രോഹിണിയാണ്, അങ്കിളുടെ പിറന്നാളാണ് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അങ്കിളിനെ വിഷയം വേണ്ടി ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ എനിക്ക് അങ്കിളിനെ കിട്ടിയില്ല. ഞാനൊരു മെസ്സേജും അയച്ചിരുന്നു. സോ ഐ എം റിയലി ഹാപ്പി ഐ എം ഗെറ്റിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് യു. Uncle, I literally grew up listening to stories, Madras Day stories of you and Achin together, things that you've done together, and you're part of everything that I hold close to my heart, that I value, cherish and respect. So it's indeed a great pleasure to be able to wish you on your birthday. So here's my wishes to you, Uncle. May you have many, many, many more wonderful years of great health, joy and happiness. I wish you all the very best and I hope to see you all soon. Take care and bye for now.